മാർച്ച് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. This news brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. ഇന്റർവ്യൂ ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പ്ലേസ്മെന്റ് ഡിവിഷൻ. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കാർഷിക കരി നിയമങ്ങൾ പിൻവലിച്ച് സമരം ഒത്തുതീർപ്പാക്കുക, തൊഴിൽ നിയമ ഭേദഗതികൾ പിൻവലിക്കുക, പെട്രോൾ ഡീസൽ പാചകവാതക വിലക്കയറ്റം തടയുക, വൈദ്യുതി സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വിൽപ്പന ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെപ്റ്റംബർ 27 കർഷക സംഘടനകളും ട്രേഡ് യൂണിയൻ സംഘടനകളും സംയുക്തമായി ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹർത്താൽ നടത്താനാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നും വാഹനങ്ങൾ ഓടിക്കാതെയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയും സമ്പൂർണ്ണമായ ഹർത്താൽ ആചരിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാർ തങ്ങളുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 10 മാസമായി രാജ്യത്ത് സമരരംഗത്താണ്. രാജ്യം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഐക്യമാണ് കൃഷിക്കാരുടെ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യം കേവലം കൃഷിക്കാരുടെ മാത്രം ആവശ്യമല്ല, രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണം തന്നെ നിഷേധിക്കുന്ന തരത്തിൽ കാർഷിക മേഖലയിലെ 3 നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കിയിരിക്കുകയാണ്. ആ നിയമം പ്രാബല്യത്തിലാവുന്നതോടുകൂടി രാജ്യത്തെ കാർഷിക മേഖല പൂർണ്ണമായും കുത്തക മുതലാളിമാരുടെ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലേക്ക് കൃഷിഭൂമി പോകുമെന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. 27 തൊഴിലാളികളും കുടുംബാംഗങ്ങളും രാവിലെ 10:30 മുതൽ 11:30 വരെ സമയം റോഡിലിറങ്ങി ശൃംഖല തീർക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 5 പേർ വീതം റോഡരികിൽ കൊടികൾ പ്ലക്കാർഡുകളുമായി അണിനിരക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ പങ്കാളിയാകാൻ മുഴുവൻ ജനങ്ങളോടും തൊഴിലാളികളോടും സമരസമിതി അഭ്യർത്ഥിച്ചു. യൂണിയൻ ഭാരവാഹികളായ TK രാജൻ, KV കൃഷ്ണൻ, TV കുഞ്ഞിരാമൻ, ഷെരീഫ് കൊടവഞ്ചി, കരിവള്ളൂർ വിജയൻ, VV വിജയൻ, CMA ജലീൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.